ഗസ് വാട്ട്, ഇന്ന് ശരിക്കും വളരെ നല്ല ദിവസമാണ്. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി. പോരാത്തൻ ഇന്ന് എന്റെ വെഡിങ് ഡേറ്റ് ഫിക്സ് ആവുമോ? വാവ്, ഇന്ന് ശരിക്കും സന്തോഷത്തിന്റെ ദിവസമാണല്ലോ. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഐ ഹോപ്പ് നീരജും ശ്രേയം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കേ, അപ്പോ ഞാൻ ചെല്ലട്ടെ. ഏയ് നിക്കു, കോഫി കുടിച്ചിട്ട് പോവാം. ദാ വന്നല്ലോ. താങ്ക് യു. ചിയേഴ്സ്. ചിയേഴ്സ്. എന്തുപറ്റി നീരജ്, അറിയോക്കെ? കോഫി കോഫി നല്ല ചൂടായിരുന്നു, അതുകൊണ്ട്. ഓ, പക്ഷേ എനിക്ക് ചൂടുള്ള കോഫി ഇഷ്ടം. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ എത്തേണ്ട കാര്യമുണ്ടായിരുന്നു, സോ ഐ ഹാവ് ടു ഗോ. ഓക്കെ മിസ്റ്റർ ശ്രേയ, ഇനി ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടിയോടൊപ്പം തന്നെ ഒരു ഫിയാൻസയുടെ ഡ്യൂട്ടി ചെയ്യാനും കൂടി റെഡി ആയിക്കോ. ഞാൻ ഇറങ്ങട്ടെ. സാറും പോയോ? എന്നോട് പറഞ്ഞില്ലല്ലോ. സാർ, എന്നെ കൊല്ലാനുള്ള പ്ലാനാണോ? മനസ്സമാനം തരില്ല എനിക്ക്. ഏയ് ഇല്ല സാർ, വളരെ രഹസ്യമായ ഒരു കാര്യം കണ്ടുപിടിച്ചു. പെട്ടെന്ന് പറയും, ഇല്ലെങ്കിൽ നിന്റെ ഈ ബോഡിയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ മാറ്റിക്കളെ. ഇല്ല സാർ, സാർ ഇത് നോക്ക്. സാർ അവന് ഈ വീട്ടിലാണ് താമസിക്കുന്നത്, പിന്നെ ഈ വീട്ടിന്റെ ഓണറിന്റെ പേരാണ് നീന ഹേമന്ത്. ഇതോ, ഇതാണോ അനന്യയുടെ അമ്മ? പക്ഷെ അനന്യയുടെ സർനെയിം നമ്പിയാർന്നല്ലേ. ഇനി അവർ വിവാഹത്തിന് മുമ്പുള്ള സർനെയിം വെച്ചിരിക്കുന്നതാണെങ്കിലോ? ഷോപ്പിംഗ് എല്ലാം തീർന്നിട്ട് നിന്നെ കാണാനേ ഇല്ലല്ലോ. പെട്ടെന്ന് വാ, ഇനി നമുക്ക് രാജേശ്വരി ചേച്ചിയുടെ വീട്ടിൽ പോണം, നിന്റെ വെഡിങ്ങിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. ഓക്കേ അമ്മേ. ഓക്കേ, ബൈ ബൈ. ആ ഡിഡി, എന്റെ വെഡിങ്ങിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോവാ, ഞാൻ ഇറങ്ങുന്നു. സാർ ഞാനും വരാം സാർ. ഡിഡി, നീ ഇവിടെ നിൽക്കും, ജോലി ചെയ്യും. നീ ഇനി കണ്ടുപിടിക്കേണ്ടത് നീന ഹേമന്തും അനന്യ നമ്പ്യാർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. കോളേജിൽ പഠിക്കുന്നതിന് മുമ്പുള്ള 15 വർഷം അവൾ എവിടെയായിരുന്നു? ഡൂ ദാറ്റ്. യെസ് സർ. എന്നോട് കള്ളം പറഞ്ഞോ? കള്ളം പറയുന്നവരെ ഞാൻ കള്ളം പറയുന്നവരെ എന്നും എന്റെ അച്ഛമ്മ നന്നാക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്നിട്ട് അച്ഛമ്മ എന്തിനാ കള്ളം പറഞ്ഞ എന്നോട്? കള്ളം പറയുന്നവർക്ക് ശിക്ഷ ലഭിച്ചേ മതിയാവും. അതിപ്പോ അച്ഛമ്മ അച്ഛമ്മയായിരുന്നാ കൂടി. അയ്യോ, ലൈറ്റ് പോയല്ലോ. നമസ്കാരം. 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 ഹലോ ഹലോ. ഹലോ ആന്റി. ഹലോ അങ്കിൾ. നമസ്കാരം. അതുൽ അതുൽ അതുൽ.
അതുൽ, എവിടെയാ മോനെ നീ? അതുൽ, അതുൽ മോനെ, നീ ഇപ്പോഴും നിന്റെ അച്ഛമ്മയുടെ ദേഷ്യത്തിൽ തന്നെയാണോ? എല്ലാവരും ക്ഷമിക്കണം, ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിയുനോ. അതെന്താന്നോ, ഇപ്പൊ സെലിബ്രേഷൻ ടൈമല്ലേ, അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണ്ടേ? ഇതാണ് ഫാത്തിമ ചേച്ചി, പിന്നെ ഇത് നീരജന്റെ ഫ്രണ്ട് അലി. ഈ ഫാത്തിമ ചേച്ചിയും അലിയും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. നീരജ് ഇല്ലാത്ത സമയത്തൊക്കെ ഇവരെ ഞങ്ങൾ വളരെയധികം സഹായിക്കാറുണ്ട്. നമസ്കാരം. ഹായ്. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാം. അയ്യോ, നിങ്ങൾ എന്തിനും നിൽക്കുന്നത്, അകത്തേക്ക് വരൂ. ഓ, നമ്മൾ അതിനല്ലേ വന്നത്. ലെറ്റ്സ് ഗോ. ഫാത്തിമ ചേച്ചി, അലി വാ. ഇവൻ ഇത് എവിടെ പോയി കിടക്ക? അമ്മേ, അമ്മേ, താഴെ ശ്വേത ചേച്ചി അവരുടെ ഫാമിലി വെയിറ്റ് ചെയ്യാം. പിന്നെ കൂടെ ആ ഫാത്തിമ അലിയും വന്നിട്ടുണ്ട്. അതല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അമ്മേ, അമ്മ കേൾക്കുന്നുണ്ടോ? ശ്വേത ചേച്ചി വന്നിരിക്കുന്നു. ശ്വേത, നീരജ് വന്നിട്ടുണ്ടോ? ശ്വേത ചേച്ചി, എന്തെങ്കിലും എടുക്ക്. നോ താങ്ക്സ്. പ്ലീസ് എടുക്കൂ. താങ്ക്സ്. ഈ അനന്യ നിന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നേ? ഇന്നലെ നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ കുട്ടിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന്. പക്ഷെ ഇപ്പോ അവള് നിന്റെ വീട്ടിൽ ഇങ്ങനെ തല ഉയർത്ത് നിൽക്കുന്ന എന്തിനാ? ഇല്ല ആന്റി, അത് അതുലിന് വേണ്ടി. അത് ആക്ച്വലി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വന്നതാ. ഹലോ അനന്യ, എങ്ങനെയുണ്ട്? ഞാൻ ഓക്കേ. ഉറപ്പാണല്ലോ? അതെ, ഉറപ്പായും. ഗുഡ്. ഹലോ ആന്റി. ഹലോ അനന്യ, കൊള്ളാലോ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഇത്ര ലക്ഷൂറിയസ് ആയി വീട് തന്നെ തെരഞ്ഞെടുത്ത് കളഞ്ഞല്ലോ. പിന്നെ നിന്റെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, സമ്മതിച്ചു തന്നേ പറ്റൂ. വളരെ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചു. സൂപ്പർ. ഞാനിവിടെ എന്റെ അനിയന് വേണ്ടി വന്നതാ, അതുലിന് വേണ്ടി. ഇനി അവൻ നേരായ വഴിയിൽ എത്തുന്ന സമയം വരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഓ റിയലി? അതായത് അവൻ അവന്റെ സ്വന്തം സഹോദരി ഉള്ളപ്പോ ഒരു ബന്ധവും ഇല്ലാത്ത പെണ്ണിനെ എന്തിനാ സഹോദരിയായിട്ട് കാണുന്നത്? ശ്രേയയുടെ വിവാഹമാണല്ലോ, അപ്പൊ അവള് ബിസി ആയിരിക്കില്ലേ? പിന്നെ ആരെങ്കിലും അതുലിനെ ശ്രദ്ധിക്കാനും വേണ്ടേ? നോക്ക്, നീരജ് വന്നു. ഓ ഹലോ നീരജ്. ഹായ് ഹായ്, ഒന്ന് നോക്കിക്കേ, എന്റെ ബ്രൈഡ് ഗ്രൂമിങ് വന്നല്ലോ. പിന്നെ അറിയൂട്ടില്ലോ, നീ വളരെ പെർഫെക്റ്റ് ടൈമിന് തന്നെയാ വന്നത്. കാരണം അനന്യ ഇവിടുന്ന് പോവാൻ തുടങ്ങിയായിരുന്നു. അല്ലേ അനന്യ? നീ എന്താ ഇങ്ങനെ? നിന്റെ വുഡ് ബി ഹസ്ബൻഡിനെ
സ്വീകരിച്ചിരുത്തൊക്കെ വേണ്ടേ മോളെ. അത് പിന്നെ നമ്മൾ വളരെ ബ്രോഡ് മൈൻഡഡ് ആളുകളാ, അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നാണം തോന്നേണ്ട കാര്യമില്ല. വാ വാ വാ, ഗോ ഗോ ഗോ. നീരജ്, നീരജ് അറിഞ്ഞോ? അതുൽ മിസ്സിംഗ് ആണ്, വീട്ടിൽ ഒരിടത്തും ഇല്ല, പിന്നെ അവന്റെ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും കുട്ടി പുറത്തു പോകുന്ന ആരും കണ്ടില്ലേ? അമ്മ എന്താ കണ്ണു കണ്ടൂടെ ഒന്നിനും ഇവിടെ? രാജശ്രീ ചേച്ചി, പേടിക്കാതിരിക്ക, അതുലിനെ നമുക്ക് കിട്ടും. ചേച്ചി ചേച്ചി വരൂ, നമുക്കിരിക്കാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, എനിക്കിരിക്കണ്ട. അവന് എങ്ങനെ അങ്ങ് പോകാൻ കഴിയും? അത് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ. ഇവരുടെ വിധി കണ്ടില്ലേ, ഒരു സമയം ഉണ്ടായിരുന്നു രാജേശ്വരി വർമ്മ കൊടി കുത്തി വാഴുമായിരുന്നില്ലേ, ഒരു പക്ഷി പോലും തലയ്ക്ക് മുകളിലൂടെ പറക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് നോക്ക്, സ്വന്തം ചെറുമകനെ തന്നെ കാണാതായി. അച്ഛമ്മേ, ഇവിടെ വീട്ടിൽ തന്നെ കാണും, നമുക്ക് ചെക്ക് ചെയ്യാം. അനന്യ ഈസ് റൈറ്റ്, നമുക്ക് ഒന്നുകൂടി നോക്കാലോ അല്ലേ? പക്ഷെ അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് എന്തുകൊണ്ടാ തോന്നുന്നത് അവൻ മിസ്സിംഗ് ആണെന്ന്? അതിലെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാണെങ്കിലോ? അച്ഛമ്മയുടെ സംശയത്തിന് എന്തെങ്കിലും റീസൺ? അവൻ രാവിലെ മുതൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ അതെന്തിനാ ഡിസ്റ്റർബ്ഡ് ആവുന്നേ? അത് പിന്നെ ഇന്ന് രാവിലെ അത് മോനെ രാവിലെ മുതലേ അവൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ചിലപ്പോ ആ ടെൻഷൻ കാരണം അവൻ എവിടെയെങ്കിലും പോയതാവും അല്ലേ? രണ്ടുപേരും മിണ്ടാതിരുന്നോണം. ഇനി അതുൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ വണ്ടി പിന്നെ എങ്ങനെ ഇവിടെ കാണും? ദാറ്റ് മീൻസ് അവൻ വീട്ടിലുണ്ടെന്ന. പക്ഷെ വീട്ടിലൂടെ? അയ്യോ നീരജ് മോനെ, ഞാൻ ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. ഈ വീട്ടിലുള്ള എല്ലാ മുറികളും, കിച്ചൺ, ടെറസ്, ഇവിടെയുള്ള എല്ലാ വാഷ്റൂംസും ചെക്ക് ചെയ്തു. അവിടെ ഒരിടത്തും കണ്ടില്ല. വഴിയാകുമ്പോ നിനക്ക് ബുദ്ധി വന്നോളും, കാരണം ഇന്നു മുതൽ ഇതാണ് നിന്റെ ലോകം. നീ എവിടേക്ക് പോകുന്നേ? നീരജ്, ഇവിടെ ഒരു സ്റ്റോർ റൂം കൂടി ഉണ്ട്, അച്ഛമ്മ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല.
ഗ്രിൽ വളരെ വീക്കാണ്. ഞാനിത് ചെറുപ്പത്തിൽ ഓപ്പൺ ചെയ്തോണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നീ തടിയനായതുകൊണ്ടല്ലേ നിനക്ക് തുറക്കാൻ പറ്റിയതല്ലേ? നീ ഉണങ്ങി മെലിഞ്ഞല്ലിരുന്ന അവനീ. ഞങ്ങളും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ ഇരുണ്ട മുറിയിൽ ഇവൾ എന്റെ അമ്മന് വേണ്ടി എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? അമ്മന് വേണ്ടി ഇത്രയും ശ്രദ്ധ അവനെയെ കാട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ സ്റ്റോർ റൂമിലാണ് ആ വൃത്തികെട്ട രാജേശ്വരി വർമ്മ എന്റെ കുഞ്ഞിനെ പൂട്ടിയിട്ടിരുന്നത്. പക്ഷെ ഇവൾക്ക് എങ്ങനെ മനസ്സിലായി ഈ വീട്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോർ റൂം ഉണ്ടെന്ന്? അനന്യ, അതുലിനെ കിട്ടിയെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. ഓക്കെ അതുൽ, അതുൽ നീ പേടിക്കല്ലേ. അതുൽ എനിക്കറിയാം അകത്ത് നല്ല ഇരുട്ടാണെന്ന്. അതുൽ നീ ഇരുട്ടിനെ പേടിക്കണ്ട കേട്ടോ, നിനക്കൊന്നും സംഭവിക്കില്ല. അവിടെ 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 നോക്ക്, മുകളിൽ ഒരു ഗ്രില്ല് ഉണ്ടാവും കണ്ടോ. അതുൽ എന്തേലും പറയ. അതുൽ അതുലിനെ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തിറക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചേച്ചി ചേച്ചി പേടിക്കാതിരിക്കെ, അവനെ കിട്ടും. അച്ഛമ്മേ അച്ഛമ്മേ അതുലിനെ കിട്ടി. അച്ഛമ്മ സ്റ്റോർ റൂമിൽ ചെക്ക് ചെയ്തില്ലാന്ന് തോന്നുന്നു, അവനവിടെ ലോക്കായി പോയി. സ്റ്റോർ റൂമിലോ? അവിടെ വളരെ ഇരുട്ടാണ്. എന്റെ അതുലിന് ഇരുട്ട് വളരെ പേടിയാ. വരൂ നമുക്ക് അവനെ നോക്കാം. അതുൽ അതുൽ നിന്റെ അച്ഛമ്മ നിനക്ക് ഒന്നും പറ്റാൻ സമ്മതിക്കില്ല. അച്ഛമ്മ എന്നെ രക്ഷിക്ക. അച്ഛമ്മ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അച്ഛമ്മ പ്ലീസ് എന്നെ രക്ഷിക്ക. അച്ഛമ്മ എനിക്ക് നല്ല പേടിയാവുന്ന. അച്ഛമ്മ എന്നെ രക്ഷിക്ക. എന്തെങ്കിലും ചെയ്യും. അച്ഛമ്മ റിലാക്സ്. അച്ഛമ്മ ഒന്ന് ആലോചിച്ചിട്ട് പറയാം, സ്റ്റോർ റൂമിൽ ഏതെങ്കിലും ജനലോ വാതിലോ മറ്റോ ഉണ്ടോ എന്ന്. അത് വീടിന്റെ പുറകു വശത്ത് ഒന്നുണ്ട്. ഗ്രേറ്റ്, ദാറ്റ് മീൻസ് എനിക്ക് അവിടെ പോകാൻ പറ്റുമെന്നല്ലേ? ആ ഓക്കെ, ഞാൻ പോരാ. സൂക്ഷിച്ചു പോണേ മോനെ. ഈ ഗ്രിൽ വളരെ വീക്കാണ്. ഞാനിത് ചെറുപ്പത്തിൽ ഓപ്പൺ ചെയ്തോണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നീ തടിയനായതുകൊണ്ടല്ലേ നിനക്ക് തുറക്കാൻ പറ്റിയതല്ലേ? നീ ഉണങ്ങി മെലിഞ്ഞല്ലേ ഇരുന്ന അവനി.
സ്റ്റോർ റൂം ഉണ്ടെന്നും പിന്നെ ഇവിടെ വിൻഡോ ഉണ്ടെന്നും നിനക്ക് എങ്ങനെ അറിയാം? ചോദ്യം ചോദിച്ചോണ്ട് നിക്കാതെ എന്നെ ഹെൽപ്പ് ചെയ്യാവോ? ആ കമ്പി ഇങ്ങ എടുത്ത് തന്നെ. ഈ ഗ്രില്ല് തുറക്കാനാ? ഇത് പെട്ടെന്ന് ഓപ്പൺ ആകും. ഈ ഗ്രിൽ വളരെ വീക്കാണ്. ഞാനിത് ചെറുപ്പത്തിൽ ഓപ്പൺ ചെയ്തോണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നീ തടിയനായതുകൊണ്ടല്ലേ നിനക്ക് തുറക്കാൻ പറ്റിയതല്ലേ? ആണോ? നീ ഉണങ്ങി മെലിഞ്ഞല്ലേ ഇരുന്നവനീ? ഈ വാചകോടി നിർത്തിട്ട് ആ കമ്പി ഒന്ന് എടുത്തിട്ടാ. എങ്ങനെയൊന്ന് തുറക്കുന്ന? അലി അതിങ്ങ തന്നേ. എന്താ നീ ഇപ്പൊ അനന്യെ വിളിച്ചത്? അനന്യെ നീ അവനെയെന്നല്ലേ ഇപ്പൊ വിളിച്ചത്?